നമസ്കാരം. 19-ാം മെഗാ കേബിൾ ഫെസ്റ്റ് ഇന്ന് 2-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 90-ഓളം സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച പ്രശസ്തനായ സംവിധായകൻ പി ചന്ദ്രകുമാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സർ നമസ്കാരം. ആദ്യമായിട്ടാണ് സാർ ഈ ഫെസ്റ്റിന് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സാറിന് എന്താണ് ഈ ഫെസ്റ്റിനെ പറ്റി പറയാനുള്ള അഭിപ്രായം? ഞാൻ ഒന്നും പറഞ്ഞിട്ട് ഒന്നല്ല, ഇന്നിങ്ങനെ എറണാകുളത്ത് വന്നപ്പോൾ ഇങ്ങനെ കണ്ടു ഞാൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിൻ്റെ അസോസിയേഷൻ്റെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് എന്താണ് എന്നറിയാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. കാരണം ഇതിനുമുമ്പ് ഞാൻ ഇങ്ങനെ ഒരു എക്സിബിഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു എല്ലാ കൊല്ലവും നടത്താറുണ്ട്, ഇത് 20-ാമത്തെ വർഷമാണെന്ന് പറഞ്ഞു. ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി അതി ഗംഭീരമായിരിക്കുന്നു. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടെക്നോളജി, വെറും വീട്ടിലിരുന്ന് ഒരു ടിവിയോ ന്യൂസോ കാണുന്ന ആൾക്കാർ അറിയുന്നില്ല അതിന് പിന്നിൽ എത്രത്തോളം ടെക്നോളജി ഉണ്ട്, എന്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. ഇവിടെ വന്ന് കണ്ടാൽ അറിയുള്ളൂ ഇനിയും നമ്മൾക്ക് എന്തൊക്കെയോ നമ്മുടെ വീട്ടിൽ കാണാൻ കഴിവുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് അത് ഇനിയും നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അത് എത്തിക്കാൻ കഴിയും. ഇവിടെ വന്ന് അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കേണ്ടതാണ്. സത്യത്തിൽ എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. കണ്ടു, വളരെ നല്ല അഭിപ്രായമാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയുന്നത്. ഇത് എല്ലാവരും കാണണം. ടെക്നോളജി ഇത്രയും ഡെവലപ്പായിട്ടുള്ളത് ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഗ്രാമങ്ങളിലുള്ളവർക്ക് ഇന്ന് എത്തിയിട്ടില്ല. ഗ്രാമങ്ങളിലെ പോലല്ല, നഗരത്തിൽ പോലും ആർക്കും എത്തിയിട്ടില്ല. അവരെത്തണമെങ്കിൽ അവർ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് കാണേണ്ട ആവശ്യമാണ്. എന്നാലേ അവർക്കത് മനസ്സിലാവുള്ളൂ. കണ്ടു, എനിക്ക് വളരെ തൃപ്തിയായി. ഞാൻ പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് ഞാൻ ഇപ്പോൾ പഠിച്ചു മനസ്സിലാക്കി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. പുതിയ പുതിയ വ്യത്യസ്തമായ സാങ്കേതിക വിദ്യകൾ ഇവിടെ പഠിക്കാൻ സാധിച്ചില്ലേ? അപ്പോൾ അതിനെപ്പറ്റി എന്താണ് സാറിൻ്റെ അഭിപ്രായം? അതാ പറഞ്ഞത്, പുതിയ പുതിയ സാങ്കേതിക വിദ്യ കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് പുതിയ ഡെവലപ്മെൻറ്റ് അഡ്വാൻസ് ടെക്നോളജി ഇവിടെയുണ്ട്. ഇവിടെ പല വേൾഡ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള പല ചാനലുകാരും അതിൻ്റെ സ്റ്റാൾസ് ഇവിടെ തുറന്നിട്ടുണ്ട്. അവിടെയൊക്കെ പോയാൽ കുട്ടികൾക്ക് കാണാൻ ഒരുപാടുണ്ട്. കുട്ടികൾ മനസ്സിലാക്കണ്ട, നമ്മുടെ നാട്ടിൽ ഇനി എത്തിയിട്ടില്ലാത്ത ഒരുപാട് സാങ്കേതിക വിദ്യകൾ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു പ്രാവശ്യം ഇവിടെ വരികയും ഇത് കാണുകയും തന്നെ വേണം. ഒരു ദിവസം കൊണ്ട് ഒരു വാക്കിലോ പറഞ്ഞാൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. അഡ്വാൻസ് ടെക്നോളജിയാണ്. അടുത്ത ഒരു 10 വർഷത്തേക്ക് ഉണ്ടാകുന്ന ടെക്നോളജി ഇപ്പം തന്നെ നിന്ന് ഇവിടെ കാണാൻ പറ്റും. അത് കാണണമെങ്കിൽ ഇവിടെ വരികയും തന്നെ വേണം. പിന്നെ ഞാൻ വരെ ധരിച്ചിരുന്നത് കേബിൾ ടി വി എന്ന് പറഞ്ഞാൽ വെറും ഒരു കേബിൾ വെച്ച് കണക്ട് ചെയ്യുന്നു, അതിൽ കൂടെ കുറേ കണക്ഷൻസ് കാണിക്കുന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് യഥാർത്ഥ കേബിൾ ടി വി എന്താണെന്ന് മനസ്സിലായത്. ഈ കേബിൾ ടി വി ഇപ്പോൾ അന്ന് നമ്മൾ തുടക്കത്തിലുണ്ടായിരുന്ന കേബിൾ ടി വി അല്ല ഇപ്പോൾ ഉള്ളത്. സാങ്കേതികമായി എവിടെയൊക്കെ എത്തിക്കഴിഞ്ഞു. അവർക്കും ഇനി അടുത്ത നമ്മളൊക്കെ കാണാൻ പോകുന്നു. ഒരു കേബിൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ വീടുകളിൽ അവർ പ്രോഗ്രാം എത്തിക്കും. അത്രത്തോളം സാങ്കേതിക വിദ്യ വളർന്നു, അവരതിൻ്റെ ഒപ്പമുണ്ട്. അതിപ്പോഴും വന്നപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ നാട്ടിൽ പലരും അതൊരു കേബിൾ ടി വി അല്ലേ എന്ന് തള്ളിക്കളഞ്ഞ ഒരു കാലഘട്ടം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതും മാറി, ഇനി അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. അത് സാറ്റലൈറ്റിൽ കൂടെ വരുന്ന പ്രോഗ്രാമിൽ ഈക്വലായിട്ട് തന്നെ വരുമ്പോൾ വന്നു തുടങ്ങി. അത്രയും ഡെവലപ്പായിരിക്കണം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ്. അതുകൊണ്ടാണ് ഇത് ഇത്ര വലുതായി ഇത്ര ഗംഭീരമായി ഇവിടെ എക്സിബിഷൻ നടക്കാൻ കാരണം. കേബിൾ ടി വി വളരെ വലുതായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് എനിക്ക് പറയാനുള്ളത്. മെഗാ കേബിൾ ഫെസ്റ്റ് ഇപ്പോൾ 19-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാളും വരാതിരുന്നതിന് സാറിന് എന്തൊരു നഷ്ടമായി തോന്നുന്നുണ്ടോ? സന്ദർഭം ഉണ്ടായില്ല. പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ അന്ന് വളരെ ചിന്തിച്ചിരുന്നില്ല. പറയുമ്പോൾ ഞാൻ സിനിമയിലാണ് ഉള്ളതെങ്കിലും ഞങ്ങൾ സിനിമ ചെയ്യുന്നു, തിയേറ്ററിൽ കാണിക്കുന്നു, സാറ്റലൈറ്റിലൂടെ ചാനലിൽ വരുന്നില്ല. കേബിൾ ടി വിയെക്കുറിച്ച് അത്ര കൂടുതൽ ചിന്തിച്ചില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് കേബിളിൽ കൂടെയാണ് ആദ്യം നാട്ടും പുറങ്ങളിൽ എത്തുന്നതെന്ന്. പണ്ടൊരു ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ എത്തിച്ചത് കേബിളാണ്. കേബിൾ ടി വിക്ക് അതിനേക്കാൾ ഒരുപാട് പ്രാധാന്യമുണ്ട്. അവരെ കഷ്ടപ്പെട്ട് ഇന്ന് ഈ നിലയിലെത്തി അവരിപ്പോൾ മറ്റൊരു ഒരു സാറ്റലൈറ്റ് ചാനലിനേക്കാൾ എത്രയും മുന്നിലാണ് നിൽക്കുന്നത്. അവർക്കുള്ള കോണ്ടാക്ട്സും അവർക്കുള്ള കണക്ഷൻസും ചിലപ്പോൾ സാറ്റലൈറ്റിൽ കൂടെ വരുന്ന പ്രോഗ്രാമിന് പോലും കിട്ടാറില്ല, വ്യൂവേഴ്സ് ഇല്ല. നാട്ടുംപുറങ്ങളിൽ ഇപ്പോഴും പലരും നമ്മളെ ഈ കേബിളിനെ ഡിപ്പെൻഡ് തന്നെയാണ് നിൽക്കുന്നത്. കേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. അതാണ് എനിക്ക് തോന്നിയത്. ആ ഡെവലപ്മെൻറ്റ്സാണ് ഇന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഈ എക്സിബിഷൻ ഇത്ര നന്നായി വളരില്ലായിരുന്നു. തീർച്ചയായിട്ടും വളരെ അഡ്വാൻസ്ഡാണ് കേബിൾ ടി വിയെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. വളരെ നന്ദി സാർ ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്. താങ്ക് യു. താങ്ക് യു. സന്തോഷം.